ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സീബ്രിംഗ് ഫിഷ് കൊണ്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഇതുപോലെ മുളകിട്ടാണ് വെക്കുന്നത്. മാംസമുള്ള ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഇതേ രീതി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് സീബ്രിംഗ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3/4 കിലോയുള്ളതുണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ തലകൂടി എടുക്കുന്നുണ്ട്. തലയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചെകിളപ്പൂവൊക്കെ എടുത്ത് കളയാൻ മറക്കരുത്. നമുക്കിനി കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു സവാള, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി, ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി 2-3 കഷ്ണം കുടമ്പുള്ളി കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഈ പുളിവെള്ളം എടുക്കാം. ഒരു ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കിനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ സോഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എരിവെള്ളം മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി മസാലകളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച കുടുംബുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുടമ്പുളിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ കറി ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളി കുറവാണെങ്കിൽ മാത്രം ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാകും. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഗ്രേവിയിൽ ഈ കഷ്ണങ്ങളൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഗ്രേവി കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി അധികമായിട്ട് തോന്നുമെങ്കിൽ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്.